ആവുമ്പോഴേക്കും നൗ ഈ ഇനിഷ്യേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എ സൈറ്റിൽ വേറെ അമിനോസിഡോ ടി ആർ എൻ എയോ ഒന്നുമില്ല. എ സൈറ്റീസ് എം ടി ആണ് അല്ലെ. ഇലോങ്ങേഷൻ ആവുമ്പോഴാണ് ആ എ സൈറ്റിലേക്ക് അമിനോസിഡ് കണ്ടെയ്നിങ് ടി ആർ എൻ എ വരുന്നത്. അപ്പൊ നമുക്കതൊന്ന് വരയ്ക്കാം. അതിന് വരച്ചതിന് ശേഷം എഴുതാം. ഇത് നമ്മളുടെ എം ആർ എൻ എ ആണ്. എം ആർ എൻ എ ഇനി റൈബോസോമൽ സബ്യൂണിറ്റ് ഇവിടെ വരയ്ക്കാണ്. ഇനി ടി ആർ എൻ എ വരയ്ക്കാണ്. ആദ്യത്തെ അമിനോസിഡ് കണ്ടെയ്നിങ് ടി ആർ എൻ എ ആണിത്, അതായത് മെഥിയോണൈൻ കണ്ടെയ്നിങ് ടി ആർ എൻ എ ആണ്. രണ്ടാമത്തെ എ സൈറ്റിലേക്ക് ഒരു പുതിയ ടി ആർ എൻ എ വന്നു. അപ്പൊ എ സൈറ്റിലും പി സൈറ്റിലും ടി ആർ എൻ എ ഉണ്ട്. ഇതാണ് ഇലോങ്ങേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. അതിനുശേഷം എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചിരുന്നോളൂ. നൗ ദിസ് ടി ആർ എൻ എ, അതായത് പി സൈറ്റിലുള്ള ടി ആർ എൻ എ ഈസ് ഡിസ്ചാർജ്ഡ്. എന്താണ് ഡിസ്ചാർജ്ഡ്? ചാർജിംഗ് ഓഫ് ടി ആർ എൻ എ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് വന്ന് ബൈൻഡ് ആകാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഡിസ്ചാർജ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അമിനോ ആസിഡിനെ അങ്ങ് വിട്ടുകൊടുക്കും. അപ്പൊ അമിനോ ആസിഡിനെ വിട്ടുകൊടുക്കുമ്പോ ദിസ് അമിനോ ആസിഡ് ഈസ് നൗ ഫ്രീ അല്ലെ. അപ്പൊ ഈ അമിനോ ആസിഡിന്റെ സി ഒ എച്ച് ഗ്രൂപ്പ് ഫ്രീ ആയി. ഈ സി ഒ എച്ച് ഗ്രൂപ്പ് ഇവിടെയുള്ള രണ്ടാമത്തെ അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്ത് ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ആയി. സോ എ പെപ്റ്റൈഡ് ബോണ്ട് ഈസ് ഫോമിംഗ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അമിനോ ആസിഡ്സ്. അപ്പൊ ഇതാണ് ഇലോങ്ങേഷന്റെ അടുത്ത സ്റ്റേജ്. അപ്പൊ ഈ പെപ്റ്റൈഡ് ബോണ്ടിന്റെ ബോണ്ട് ഫോം ആകാൻ സഹായിക്കുന്നത് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം 23S rRNA in prokaryotes, 28S rRNA in eukaryotes. ഇവ രണ്ടും ഒരു എൻസൈംസുകൾ. യൂക്യാരിയോട്സിലാണെങ്കിൽ 28S rRNA. ഇവ രണ്ടും ഒരു എൻസൈമുകൾ പോലെ ആക്ട് ചെയ്ത് പെപ്റ്റൈഡ് ബോണ്ടിനെ ഫോം ആകാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഇവരാണ് റൈബോസൈം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. റൈബോസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എൻ എ ആക്ടിംഗ് ആസ് ദി എൻസൈം എന്നാണ്. അപ്പോ ഇവരാണ് ആ റൈബോസൈംസ്. സോ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായി. ഇതാണ് ഇലോങ്ങേഷന്റെ സ്റ്റെപ്പ്. ഇലോങ്ങേഷന്റെ സ്റ്റെപ്പുകൾ ഒന്നുകൂടെ പറയാം. ഇലോങ്ങേഷനിൽ രണ്ടാമത്തെ ടി ആർ എൻ എ സൈറ്റിൽ വന്ന് അറ്റാച്ച്ഡ് ആകുന്നു. ആദ്യത്തെ ടി ആർ എൻ എന്റെ മുകളിലുള്ള അമിനോ ആസിഡും രണ്ടാമത്തെ ടി ആർ എൻ എന്റെ മുകളിലുള്ള അമിനോ ആസിഡും തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കും. എപ്പോഴാണ് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുക? പി സൈറ്റിലുള്ള ടി ആർ എൻ എ ഡിസ്ചാർജ്ഡ് ആയി ഇതാണ് ഈ സൈറ്റ്. ഈ സൈറ്റ് വഴി പുറത്തേക്ക് പോകും. അപ്പോൾ രണ്ട് അമിനോ ആസിഡും, ആദ്യത്തെ അമിനോ ആസിഡ് ഫ്രീ ആയി, അത് രണ്ടാമത്തെ അമിനോ ആസിഡിന്റെ മുകളിലേക്ക് ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കി. ഇപ്പോ എ സൈറ്റിൽ മാത്രമേ ഇനിയത്തെ ഡയഗ്രാം വരച്ചുതരാം. ഇനിയത്തെ ഡയഗ്രാം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതാണ് നമ്മളുടെ എം ആർ എൻ എ. എം ആർ എൻ എന്റെ മുകളിലായിട്ട് റൈബോസോംസ് ഉണ്ട്. റൈബോസോംസിൽ ആദ്യം ആദ്യത്തെ ടി ആർ എൻ എ ഡിസ്ചാർജ്ഡ് ആയി പോയി. ഡിസ്ചാർജ് ആയി പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കി. അതിനുശേഷം അത് പുറത്തേക്ക് ഈ സൈറ്റ് വഴി പുറത്തേക്ക് പോയി. ഇപ്പോ എ സൈറ്റില് അമിനോ ആസിഡ് കണ്ടെയ്നിങ് ടി ആർ എൻ എ ഉണ്ട്. രണ്ട് അമിനോ ആസിഡുള്ള ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ആയ ഒരു ടി ആർ എൻ എ ഉണ്ട്. ഈ ടി ആർ എൻ എ എന്ത് ചെയ്യും? ഇതിപ്പോ എ സൈറ്റിലാണല്ലോ. എ സൈറ്റിൽ നിന്ന് പി സൈറ്റിലേക്ക് മൂവ് ആകും, ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം കേട്ടോ. അത് ഇതാണ്ടോ എ സൈറ്റിൽ നിന്ന് പി സൈറ്റിലേക്ക് മൂവ് ചെയ്ത് ടി ആർ എൻ എ ആണ്. അവിടെ ഒരു അമിനോസിഡ് ഉണ്ട്. നൗ എ സൈറ്റ് ഈസ് ഫ്രീ. മനസ്സിലായല്ലോ അല്ലെ. ഇനി എന്താ സംഭവിക്കുക? സപ്പോസ് നമ്മുടെ എം ആർ എൻ എ ആണിതെന്ന് വെച്ചോ. ഇതാണ് റൈബോസോം. എം ആർ എൻ എ ഇങ്ങനെ റൈബോസോം ഇങ്ങനെ എം ആർ എൻ എന്റെ മുകളിൽ ഇങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. 5' എ യു ജിന്റെ തൊട്ടടുത്തായിട്ടാണ്. എ യു ജിയിലാണ്, അതായത് സ്റ്റാർട്ടിംഗ് കോഡോണിന്റെ മുകളിലാണ് ഇപ്പൊ റൈബോസോം ഉള്ളത്. നൗ ഇപ്പൊ പെപ്റ്റൈഡ് ബോണ്ടൊക്കെ ഫോം ആയിരിക്കാണ് കേട്ടോ. റൈബോസോം ഈസ് ജസ്റ്റ് മൂവിംഗ്, അതായത് 5' എ യു ജിന്റെ മുകളിലല്ലേ ഒരു കോഡോൺ ഇങ്ങനെ മൂവ് ചെയ്തു. അതായത് 3' ജസ്റ്റ് ഒന്ന് ചാടി ഷിഫ്റ്റ് ചെയ്തു. റൈബോസോം ഒരു കോഡോൺ 3' ഷിഫ്റ്റ് ചെയ്തു. ട്രാൻസ്ലൊക്കേഷൻ എന്നാണ് പറയുക. ആ റിയാക്ഷൻ പറയുന്ന പേരാണ് ട്രാൻസ്ലൊക്കേഷൻ. അതിനെ സഹായിക്കുന്ന എൻസൈമിന് പറയുന്ന പേരാണ് ട്രാൻസ്ലൊക്കേസ്. ഏതാണ്? ട്രാൻസ്ലൊക്കേസ്. എന്തിനാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്? ആദ്യത്തെ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായതിനു ശേഷം റൈബോസോം ഒരു കോഡോൺ 3' ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ നിന്നിരുന്ന റൈബോസോം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചാടി.
അടുത്ത കോഡോണിലേക്ക് ചാടി. Now, റൈബോസോമിലെ എ സൈറ്റ് അമിനോ അസൈൽ സൈറ്റ് ഈസ് ഓവർ ദി ന്യൂ കോഡോൺ. അമിനോ അസൈൽ സൈറ്റ് അല്ലെങ്കിൽ എ സൈറ്റ് ഈസ് നൗ ഓവർ ദി ന്യൂ കോഡോൺ. പുതിയ കോഡോണിന്റെ മുകളിലാണ്. പുതിയ കോഡോണിന്റെ മുകളിലാവുമ്പോ എന്താ സംഭവിക്കുക? പുതിയ പെപ്റ്റിഡ് ആക്ടിവേറ്റ് ചാർജഡ് ആയിട്ടുള്ള ടി ആർ എൻ എ വരാം. മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ അവിടേക്ക് പുതിയ ടി ആർ എൻ എ വരുന്നു. നൗ എ ന്യൂ ടി ആർ എൻ എ ഈസ് ഓക്യുപൈങ് അറ്റ് ദിസ് പൊസിഷൻ വിത്ത് എ അമിനോ വിത്ത് ആൻ അമിനോ ആസിഡ് അല്ലെ. ഇനി എന്താ സംഭവിക്കുക? ഇതേ പറഞ്ഞ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യും. എങ്ങനെയാ റിപ്പീറ്റ് ചെയ്യുക? ഈ ടി ആർ എൻ എ ഡിസ്ചാർജഡ് ആകും. ഈ ടി ആർ എൻ എ മൂവിംഗ് ടു ഈ സൈഡ് ദെൻ മൂവിംഗ് ടു ഔട്ട് സൈഡ്. മനസ്സിലായല്ലോ? നൗ ഈ ടി ആർ എൻ എന്റെ മുകളിൽ ഇപ്പോ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായി അല്ലെ. അപ്പൊ മൂന്ന് അമിനോ ആസിഡ് പെപ്റ്റൈഡ് ബോണ്ടുകളുള്ള ഒരു ചെറിയൊരു ഷോർട്ട് പെപ്റ്റൈഡ് ഉണ്ട്, ടി ആർ എൻ ഉണ്ട്. ഇനി എന്താ സംഭവിക്ക? ദിസ് അപ്പൊ ഈ ടി ആർ എൻ ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ ദിസ് ടി ആർ എൻ ഈസ് ഷിഫ്റ്റിംഗ് ടു എ സൈഡ്. മനസ്സിലായല്ലോ? അത് നമുക്ക് വരച്ചു നോക്കേ. ഇതാണ് നമ്മളുടെ അമിനോ ആസിഡ്സ്, സോറി എം ആർ എൻ എ, നമ്മളുടെ റൈബോസോൺ, ഇവിടെ നമ്മുടെ ടി ആർ എൻ ഉണ്ട് വിത്ത് മൂന്ന് അമിനോ ആസിഡ് ഉണ്ട്. നൗ എ സൈറ്റ് എന്താണ്? ഫ്രീ ആണല്ലേ. ഇപ്പൊ ബി സൈറ്റിലെ അമിനോ ആസിഡും ടി ആർ എൻ ഉള്ളൂ. എ സൈറ്റ് എന്താ? ഫ്രീ. എന്താ? ഫ്രീ ആണ്. അപ്പൊ ഈ ഫ്രീ ആയ എ സൈറ്റിലേക്ക് പുതിയ കോഡോൺ വരണം. പിന്നെ എന്ത് സംഭവിക്കും? ട്രാൻസ്ലൊക്കേഷൻ നടക്കും. ട്രാൻസ്ലൊക്കേഷനെ സഹായിക്കുന്ന പ്രോട്ടീൻ എൻസൈം ഏതാണ്? ട്രാൻസ്ലൊക്കേസ്. മനസ്സിലായല്ലോ അല്ലെ? സോ ട്രാൻസ്ലൊക്കേസ് എന്ന് പറയുന്ന എൻസൈമിന് ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോ എ സൈറ്റ് പുതിയ കോഡോണിന്റെ മുകളിലാണ്. അപ്പൊ ഒരു പുതിയ അമിനോ ആസിഡ് വരണം വിത്ത് ടി ആർ എൻ. മനസ്സിലായല്ലോ? ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും ടിൽ ഇറ്റ് റീച്ചസ് ദി ടെർമിനേഷൻ കോഡോൺ. മനസ്സിലായല്ലോ? ഇതാണ് ഇലോങ്ങേഷൻ. ഇനി നമുക്ക് ടെർമിനേഷൻ എന്താണ് എന്ന് നോക്കാം. ടെർമിനേഷൻ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇലോങ്ങേഷനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ ചെയിൻ ഇലോങ്ങേറ്റിംഗ് പ്രോസസ് വിൽ കണ്ടിന്യൂ ടിൽ ഇറ്റ് റീച്ചസ് ദി ടെർമിനേഷൻ കോഡോൺ എന്ന് പറഞ്ഞു. ടെർമിനേഷൻ കോഡോൺ ഏതൊക്കെയാണ്? യു എ എ, യു എ ജി, യു ജി എ അല്ലെ. അപ്പൊ അതായത് നോക്കി നമുക്കൊന്ന് വരച്ചു നോക്കേ. ഇതാണ് നമ്മളുടെ എം ആർ എൻ എ. നമ്മുടെ റൈബോസോം ഇങ്ങനെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇപ്പൊ നമ്മളുടെ ബി സൈറ്റിലുള്ള അമിനോ ടി ആർ എൻ എക്ക് ഒരുപാട് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. എ സൈറ്റ് ഫ്രീ ആണ്. എ സൈറ്റിന്റെ താഴെ യു എ എ അല്ലെങ്കിൽ യു എ ജി അല്ലെങ്കിൽ യു ജി എ ആണെന്ന് വിചാരിച്ചോളൂ. മനസ്സിലായോ? അപ്പൊ യു എ എ, യു എ ജി അല്ലെങ്കിൽ യു ജി എ, ഈ മൂന്ന് കോഡോണിന് ഏത് കോഡോൺ എടുത്താലും ഇവർക്ക് മൂന്ന് പേർക്കും കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഇല്ല, കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ടി ആർ എൻ എ ചാർജഡ് ടി ആർ എൻ എ ഇല്ല. അതുകൊണ്ട് ചെയിൻ ടെർമിനേഷൻ നടക്കണം. ടെർമിനേഷൻ നടത്താൻ സഹായിക്കുന്നത് ഞാൻ നേരത്തെ ഇലോങ്ങേഷന് സഹായിക്കുന്ന പ്രോട്ടീൻ എൻസൈമുകളെ പറ്റി പറഞ്ഞു അല്ലെ. പെപ്റ്റിഡൽ ട്രാൻസ്ഫറൈസ് എൻസൈം എന്ന് പറഞ്ഞില്ലേ? ദ സെയിം പെപ്റ്റിഡൽ ട്രാൻസ്ഫറൈസ് എൻസൈം ടെർമിനേഷനും സഹായിക്കും. അതുകൂടാതെ മൂന്ന് ടെർമിനേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. റിലീസിംഗ് ഫാക്ടർ എന്നാണ് പറയാ. റിലീസിംഗ് ഫാക്ടർ 1, റിലീസിംഗ് ഫാക്ടർ 2 ആൻഡ് റിലീസിംഗ് ഫാക്ടർ 3 ഇൻ ദ കേസ് ഓഫ് പ്രോകാരിയോട്സ്. മൂന്ന് റിലീസിംഗ് ഫാക്ടേഴ്സ് ആണ് പ്രോകാരിയോട്സിന്റെ കേസിൽ. വേഴ്സ് ഇൻ ദ കേസ് ഓഫ് യൂക്യാരിയോട്സ് നമ്മൾ റിലീസിംഗ് ഫാക്ടർ 1, ഒരൊറ്റ യൂക്യാരിയോട്ടിക് റിലീസിംഗ് ഫാക്ടർ 1 എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ റിലീസിംഗ് ഫാക്ടേഴ്സിന്റെ സഹായത്തോടെ നമ്മുടെ പോളിപെപ്റ്റൈഡ് ഫ്രീ ആക്കി, അതുപോലെ റൈബോസോമൽ സബ് യൂണിറ്റിനെ ഫ്രീ ആക്കി, അതുപോലെ നമ്മളുടെ എം ആർ എൻ എയും ഫ്രീ ആക്കി വിടും. അപ്പൊ ടി ആർ, അതുപോലെ തന്നെ ടി ആർ എൻ എ ഫ്രീ ആക്കി വിടും. ദ ലിങ്കേജ് ബിറ്റ്വീൻ ടി ആർ എൻ എ ആൻഡ് ന്യൂ പോളിപെപ്റ്റൈഡ് ചെയിൻ അത് ബ്രോക്കൺ ചെയ്യുകയാണ് റിലീസിംഗ് ഫാക്ടർ 1-ന്റെയും 2-ന്റെയും 3-ന്റെയും ഒക്കെ ഡ്യൂട്ടി. ഇത്രയാണ് ടെർമിനേഷൻ പ്രോസസ് ഉള്ളൂ. അപ്പോ ഇതിന് മുമ്പ് ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഇനീഷ്യേഷൻ ഫാക്ടർ, ഇലോങ്ങേഷൻ ഫാക്ടർ, ടെർമിനേഷൻ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ.
അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാതിരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻസിആർടിയിൽ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഇല്ല ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ വെച്ചാൽ ഹയർ ക്ലാസുകളിലാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാനുണ്ടാകുക ഇനി അതിനെപ്പറ്റി അറിയണം എന്നുള്ളവർക്ക് വേണ്ടി പറയുകയാണ് ഈ പ്രോകാരിയോട്സിന്റെ കേസിലായാലും യൂകാരിയോട്സിന്റെ കേസിലായാലും ഇനീഷ്യേഷനെയും ഇലോങ്ങേഷനെയും ടെർമിനേഷനെയും സഹായിക്കുക സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് പ്രോട്ടീൻസുകളാണ് ഇനീഷ്യേഷൻ ഫാക്ടേഴ്സും ഇലോങ്ങേഷൻ ഫാക്ടേഴ്സും ടെർമിനേഷൻ ഫാക്ടേഴ്സും പ്രോകാരിയോട്സിൽ മൂന്ന് ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് ആണുള്ളത് IF1 ഇനീഷ്യേഷൻ ഫാക്ടർ 1 IF2 IF3 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് യൂകാരിയോട്സിൽ ആണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓർഗാനിസം ദ നമ്പർ ഓഫ് ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് വേരി ഒരു 9, 16 അങ്ങനെയൊക്കെ നമ്പേഴ്സുകളിലുള്ള ഇനീഷ്യേഷൻ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഇതുവരെയും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അവർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് യൂകാരിയോട്ടിക് ഇനീഷ്യേഷൻ ഫാക്ടർ 1 EIF1 യൂകാരിയോട്ടിക് ഇനീഷ്യേഷൻ ഫാക്ടർ 2 EIF2 അങ്ങനെയൊക്കെയാണ് 16 ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് വരെ നമുക്ക് ചില ഓർഗാനിസങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ടെർമിനേഷൻ ഫാക്ടേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു റിലീസിംഗ് ഫാക്ടേഴ്സ് എന്നാണ് പറയുക RF1 RF2 RF3 എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ലേഷനെ പറ്റി പറയാനുള്ളത് ഒന്നുകൂടെ ഞാനൊന്ന് ചെറുതാക്കി പറഞ്ഞുതരാം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിന് മൂന്ന് ഇമ്പോർട്ടന്റ് സ്റ്റേജുകൾ ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ് ചാർജിംഗ് ഓഫ് TRNA ആൻഡ് പോളിപെപ്റ്റൈഡ് ചെയിൻ സിന്തസിസ് പോളിപെപ്റ്റൈഡ് ചെയിൻ സിന്തസിന് ഇനീഷ്യേഷൻ ഉണ്ട് ഇലോങ്ങേഷൻ ഉണ്ട് ടെർമിനേഷൻ ഉണ്ട് ഈ ആദ്യത്തെ സ്റ്റെപ്പ് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡിൽ അമിനോ ആസിഡ് ആർ ആക്ടിവേറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് അമിനോ ആസിഡ് TRNA സിന്തറ്റൈസ് എൻസൈം ചാർജിംഗ് ഓഫ് TRNA എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള അമിനോ ആസിഡുകൾ TRNAന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നു പോളിപെപ്റ്റൈഡ് ചെയിൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ആദ്യം mRNAയെ പ്രോകാരിയോട്ടിക് റൈബോസോമൽ സബ്യൂണിറ്റ് റെക്കഗ്നൈസ് ചെയ്തു അതിനുശേഷം TRNA വന്നു അതിനുശേഷം ലാർജ് സബ്യൂണിറ്റ് വന്നു മൂന്ന് സൈറ്റുകൾ വന്നു പെപ്റ്റിഡൈൽ സൈറ്റ് എ അമിനോ സൈറ്റ് ഇ സൈറ്റ് ആദ്യത്തെ TRNA വരുന്നത് പി സൈറ്റ് അല്ലെങ്കിൽ പെപ്റ്റിഡൈൽ സൈറ്റിലാണ് രണ്ടാമത്തെ TRNA മുതൽ ബാക്കി എല്ലാ ചാർജിലായിട്ടുള്ള TRNAയും വരുന്നത് എ സൈറ്റിലാണ് പിന്നീട് ഒരു പി സൈറ്റിലുള്ള TRNA ഡിസ്ചാർജായി പോകുന്നു പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നു ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു ടിൽ ഇറ്റ് റീച്ചസ് ദി ടെർമിനേഷൻ കോഡോൺ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള അമിനോ ആസിഡുകളില്ല അതുകൊണ്ട് റിലീസിംഗ് ഫാക്ടേഴ്സിന്റെ സഹായത്തോടെ ദ പ്രോസസ് വിൽ ബി ടെർമിനേറ്റിംഗ് ഇത്രയുമാണ് ട്രാൻസ്ലേഷൻ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.